ഗ്രൂപ്പുകൾക്കുള്ളിൽ ശിഥിലീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും പ്രതികരിച്ച നേതാക്കളെ മുന്നറിയിപ്പില്ലാതെ സസ്പെൻഡ് ചെയ്തതുമാണ് കെ പി സി സി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും പ്രേരിപ്പിച്ചത്. തങ്ങളെ തീർത്തും ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പുതിയ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇത് അനുവദിച്ചു കൊടുത്താൽ പാർട്ടിയിൽ തങ്ങൾക്കും തങ്ങളോടൊപ്പം നിൽക്കുന്നവർക്കും സ്ഥാനമുണ്ടാകില്ല. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതനുസരിച്ച് കേരളത്തിൽ ചില ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് ഈ ഗ്രൂപ്പ് നേതാക്കൾ സമ്മതിക്കുന്നു. എന്നാൽ വീണ്ടും സമഗ്രമായ ചർച്ചകൾ നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് സതീശനും സുധാകരനും ഡൽഹിക്ക് പറഞ്ഞത്. ഡി സി സി പ്രസിഡന്റ് നിയമന ചർച്ചയ്ക്കാണെന്ന് പോലും പറയാതെയായിരുന്നു അവരുടെ യാത്ര. എത്രയും വേഗം പട്ടിക നൽകണമെന്നായിരുന്നു ഹൈക്കമാൻഡ് പറഞ്ഞത്. അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചാണ് അവർ പട്ടിക നൽകിയത്. ഇവരെ ഒതുക്കി ഏകപക്ഷീയമായി പട്ടിക സമർപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു അത്. പട്ടികയുണ്ടാക്കുന്നതിൽ ഐ ഗ്രൂപ്പിനെ പൂർണ്ണമായും അവഗണിച്ച നേതൃത്വം എ ഗ്രൂപ്പിനെ ശിഥിലമാക്കാനാണ് ശ്രമിച്ചത്. ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ നോമിനിയെ പ്രസിഡന്റായി നിശ്ചയിച്ചെങ്കിലും ഐ ഗ്രൂപ്പിനെ അവർ കാര്യമായി ഭീഷണിയായി കാണുന്നില്ല. ആ ഗ്രൂപ്പിലുള്ളവരെ കൊണ്ട് പുതിയ നേതൃത്വത്തിന് അനുകൂലമായി വാദിപ്പിക്കുന്ന രീതിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. കെ മുരളീധരനും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനെന്ന് കരുതിയിരുന്ന ഐ എൻ യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും കഴിഞ്ഞ ദിവസം പട്ടികയെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് അതിൻ്റെ ഭാഗമാണെന്ന് വേണം കരുതാൻ. ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, വി ഡി സതീശൻ എന്നിവരൊക്കെ പഴയ ഐക്യരായതിനാൽ കൂടുതൽ ആളുകളെ ഒപ്പം കൊണ്ടുവരാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കോഴിക്കോട് ഡി സി സി പ്രസിഡന്റായി പ്രവീൺകുമാറിനെ തീരുമാനിച്ചതോടെ മുരളീധരൻ പുതിയ നേതൃത്വത്തിനൊപ്പമായി. എ ഗ്രൂപ്പിൻ്റെ സ്ഥിതി അതല്ല, കുറെ കൂടി ശക്തവും സംഘടനാപരമായി യോജിപ്പുള്ളതുമാണ്. അത് തകർക്കുന്നതിനാണ് പുതിയ നേതൃത്വം കൂടുതൽ പ്രാധാന്യം നൽകിയത്. പല കാരണങ്ങളാലും ഗ്രൂപ്പ് നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അത്ര സജീവമല്ലായിരുന്നത് അവർക്ക് കാര്യങ്ങൾ എളുപ്പവുമാക്കി. എ ഗ്രൂപ്പിൻ്റെ പക്കലുണ്ടായിരുന്ന മിക്കവാറും ജില്ലകളിൽ അതേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഉമ്മൻചാണ്ടി നിർദ്ദേശിക്കാത്തവരെയാണ് അവർ വച്ചത്. അത്തരത്തിൽ ഗ്രൂപ്പിനുള്ളിൽ വിള്ളലുണ്ടാക്കാനും പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതോടൊപ്പമാണ് എ ഗ്രൂപ്പ് നേതാക്കൾക്കെതിരെയുള്ള നടപടിയും. ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട പി എസ് പ്രശാന്തും കെ ശിവദാസൻ നായരും എ ഗ്രൂപ്പിൻ്റെ പ്രമുഖ നേതാക്കളാണ്. ഇരുവരും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരുമാണ്. ഇതും എ ഗ്രൂപ്പിനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ, സതീശൻ, അച്യുതണ്ടിനെതിരെ ഒരുമിച്ച് നീങ്ങാനാണ് എ ഐ ഗ്രൂപ്പ് മാനേജർമാരുടെ നീക്കം. അതേസമയം ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും ഒക്കെ ചർച്ച നടത്തിയെന്നും അവർ പറഞ്ഞവരെ പരിഗണിച്ചിട്ടുണ്ടെന്നുമാണ് കെ സുധാകരൻ വെളിപ്പെടുത്തിയത്. ഉമ്മൻചാണ്ടി പറഞ്ഞവരുടെ പേരുകൾ എഴുതിയ ഡയറി വാർത്താ സമ്മേളനത്തിനിടെ അദ്ദേഹം പ്രദർശിപ്പിച്ചത് ഒരു തുറന്ന പോരിന് തുടക്കമായിട്ട് വേണം കരുതാൻ. ചർച്ച നടത്തിയില്ലെന്ന് ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ പറഞ്ഞതിൽ സുധാകരൻ പറഞ്ഞത് വിഷമമുണ്ടെന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാർ മാത്രം ചർച്ച ചെയ്താണ് തീരുമാനങ്ങളെടുത്തത്. 4 വർഷം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന പുനഃസംഘടനകളിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമൊന്നും തന്നോട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ചകളുടെ കാര്യം പറയാൻ അവർക്ക് അവകാശമില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുമായി 2 തവണ ചർച്ച നടത്തി. കോട്ടയമടക്കം എല്ലാ ജില്ലകളിലേക്കും ഉമ്മൻചാണ്ടി നൽകിയ പാനലിൽ നിന്ന് ഒരാളെ എടുക്കുകയാണ് ചെയ്തത്. ചെന്നിത്തലയുമായും സംസാരിച്ചു. നോമിനികളുടെ പട്ടിക അസംബ്ലിയിൽ വെച്ച് വി ഡി സതീശൻ്റെ കയ്യിൽ കൊടുക്കാമെന്നാണ് ഉമ്മൻചാണ്ടി ആദ്യം പറഞ്ഞിരുന്നത്. നൽകേണ്ടെന്ന് പറഞ്ഞതായി പിന്നീട് രമേശ് ചെന്നിത്തല അറിയിച്ചു. രമേശും പട്ടിക തന്നില്ല. ഡൽഹിയിൽ പോയി വന്നിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് നിഷേധിക്കുന്നില്ല. എന്നാൽ അവർ നിർദ്ദേശിച്ച പട്ടികയിൽമേൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും താനും പാർലമെൻ്ററി പാർട്ടി നേതാവും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്രയും കാലം ചിലർ ചെയ്തിരുന്ന കാര്യം മറ്റു തലത്തിലേക്ക് മാറിയതിൻ്റെ അതൃപ്തി സ്വാഭാവികമാണെന്നും സുധാകരൻ ആഞ്ഞടിച്ചു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡം എടുത്തുമാറ്റിയതിലുള്ള അസ്വസ്ഥതയാണിതെന്നും ഗ്രൂപ്പുകളുടെ പേരിൽ ഒതുക്കപ്പെട്ടിരുന്ന കഴിവും പ്രാപ്തിയുമുള്ളവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇവരുടെ ശ്രമമെന്നും ഗ്രൂപ്പ് മാനേജർമാർ ഗോഡൌണിൽ നിന്ന് ആളെ തരുന്ന രീതി അവസാനിപ്പിച്ചതിനാൽ പുനഃസംഘടനയ്ക്ക് സമയമെടുക്കുമെന്നും സുധാകരൻ പറഞ്ഞു. കോഴിക്കോട്ട് ഡി സി സി അധ്യക്ഷനാകാൻ അനിൽകുമാറിന് താല്പര്യമുണ്ടായിരുന്നു. ടിവി ചാനലിൽ സംസാരിച്ചത് തെളിവായതിനാൽ വിശദീകരണം തേടേണ്ടതില്ല. പാർട്ടിയിൽ അച്ചടക്ക ലംഘനം വെച്ചു പൊറുപ്പിക്കില്ല. ഉമ്മൻചാണ്ടിയും രമേശും പാർട്ടി വിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടില്ല. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ വിട്ടുവീഴ്ച ചെയ്താണ് ബാബുപ്രസാദിനെ തീരുമാനിച്ചത്. പാലക്കാട്ട് എ വി ഗോപിനാഥനുമായും ധാരണയിലെത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടിൽ
പാലോടി രവിക്കെതിരെ പരാമർശമില്ല. തുടർപുരൻ സംഘടനയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്നും സുധാകരൻ അറിയിച്ചു. സുധാകരന്റെ ഈ ധിക്കാര സംസാരമാണ് മുതിർന്ന നേതാക്കളെ മാത്രമല്ല പ്രവർത്തകരെയും ചൊടിപ്പിച്ചത്. ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും ആക്ഷേപിക്കാൻ പ്രവർത്തകർ അനുവദിക്കില്ല. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ സുധാകരന്റെ കൈവിട്ടു പോകും. താമസിയാതെ ഒരു പൊട്ടിത്തെറി നമുക്ക് പ്രതീക്ഷിക്കാം.